ഫോട്ടോഷോപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു ഫോട്ടോ നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എങ്ങനെ എഡിറ്റ് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, അതായത് ഫോട്ടോഷോപ്പിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പോയി നിങ്ങൾ ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് പോവാം. ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ ജെ അമർത്തിക്കൊണ്ട് ഒരു പുതിയ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. മുകളിൽ ഹിസ്റ്ററി പാനലിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പ്ലേ ബട്ടൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതാണ് ആക്ഷൻ്റെ പ്ലേ ബട്ടൺ. ആ പ്ലേ ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ലോഡഡ് ആയിട്ടുള്ള ആക്ഷൻസ് കാണാവുന്നതാണ്. ഇതിവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ വിൻഡോ മെനുവിൽ പോവുക, ആക്ഷൻസ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു നാല് ലൈൻസ് കാണാം, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ വരിക, ഇവിടെ ലോഡ് ആക്ഷൻസ് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയ ആക്ഷൻ ഫയൽ സെലക്ട് ചെയ്ത് ലോഡ് കൊടുക്കുക. അപ്പോൾ തന്നെ ഇവിടെ ആക്ഷൻ ലോഡായിട്ടുണ്ട്. അതിനുശേഷം ആ ആക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ പ്ലേ ബട്ടൺ കാണാവുന്നതാണ്. ആ പ്ലേ ബട്ടൺ ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി, ആക്ഷൻ റണ്ണാവുന്നതാണ്. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോഴും നമ്മളുടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഇത് ബിഫോർ ഫോട്ടോ, ഇത് ആഫ്റ്റർ ഫോട്ടോ. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്കിത് സേവ് ചെയ്യാൻ വേണ്ടി ഫയലിൽ പോവുക, സേവ് അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കുക, ജെപിജി ഫോർമാറ്റ് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ഈ ആക്ഷൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ആക്ഷൻ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഈ ആക്ഷൻ ഇവിടുന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ആക്ഷൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡിലീറ്റ് ബട്ടൺ അമർത്തി കൊടുക്കുക, ഓക്കെ കൊടുക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നു തോന്നിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണോ എന്നെ കൂടി ചെയ്യാൻ മറക്കേണ്ട.